ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെരിമീറ്റർ ആൻഡ് ഏരിയയുടെ രണ്ട് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. അതായത് പെരിമീറ്ററും ഏരിയയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. മലയാളത്തിൽ ചുറ്റളവും വിസ്തീർണവും. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം. അപ്പോൾ ചോദ്യം, ഇഫ് എ വയർ ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ റെക്റ്റാങ്കിൾ, ഇറ്റ്സ് ലെങ്ത് 25 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത് 20 സെൻറ്റിമീറ്റർ. ഒരു വയറുണ്ട്, അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിളിലാണ്, അതായത് ചതുരം. അതിൻ്റെ നീളം എത്ര തന്നത്? 25 സെൻറ്റിമീറ്റർ ആൻഡ് വീതിയോ 20 സെൻറ്റിമീറ്റർ. ഇഫ് ദ സെയിം വയർ ഈസ് റീബെൻഡ് ഇൻ ദി ഷേപ്പ് ഓഫ് എ സ്ക്വയർ, അതേ വയറ് നമ്മളെടുത്തിട്ട് ഇപ്പോൾ ചതുരാണല്ലോ, അതിനെ നമ്മൾ സമചതുരാക്കി ആക്കി മാറ്റിയിട്ടോ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ അളവ് എന്താന്ന ചോദ്യം. ഒരു വയർ ചതുരാകൃതിയിൽ ആണെങ്കിൽ നീളം 25 സെൻറ്റിമീറ്ററും വീതി 20 സെൻറ്റിമീറ്ററും ആണ്. അതേ വയർ സമചതുരാകൃതിയിൽ വളച്ചാൽ ആ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ അളവ് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു വയറെന്ന് വിചാരിക്കുക, നീളത്തിലൊരു വയർ, കുറച്ച് നല്ല നീളമുണ്ട് കേട്ടോ. ഇതിനാദ്യം എന്താ പോലെ ആക്കിയത്? ഈ വയറിനെ പോലെ ആദ്യം ചതുരാണ് ആക്കിയത്, അതായത് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ മലയാളമാണ് ചതുരം. ചതുരം, ചതുരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എതിർവശങ്ങൾ രണ്ടും തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. റെക്റ്റാങ്കിളിൻ്റെ, സ്ക്വയറിൻ്റെ ഇതാണ് സ്ക്വയർ എന്ന് വിചാരിക്കുക. ഇത്ര ചെറുതാവില്ല, കുറച്ചുകൂടി വലുപ്പുണ്ടാവും, ഞാൻ വരച്ചപ്പോൾ അങ്ങനെ ആയിരുന്നുള്ളൂ കേട്ടോ. സ്ക്വയറിൻ്റെ നാല് വശവും തുല്യമായിരിക്കും. ഫോർ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം എത്ര തന്നത്? ലെങ്ത്ത്, അതായത് നീളം, എൽ ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത്, വീതി 20 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. നീളവും വീതിയും തന്നാൽ നമുക്ക് ഏരിയയും കാണാൻ പറ്റും, പെരിമീറ്ററും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പെരിമീറ്ററാണ് കാണേണ്ടത്. കാരണം എന്താ? ഈ സ്ക്വയറിൻ്റെ ഒരു വശമാണ് അവർ ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു വശം എത്രയാണ്? ഇത് നമുക്കറിയില്ലല്ലോ. ഈ ചതുരത്തിനെ നമ്മൾ ഇങ്ങനെ സ്ക്വയറാക്കി മാറ്റി ഇനി ഇതിൻ്റെ ഒരു വശമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെതും കിട്ടും. അതിന് കാരണം എന്താ? ഇത് ഒരേ വയറല്ലേ, അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്ററും. ഇതിൻ്റെ പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വശം കിട്ടൂലേ? കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. പെരിമീറ്റർ ഈക്വൽ ടു, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, 2 × L + B. ശരിക്കെന്താ? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇത് 25 + 20 + ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 25 തന്നെ ആയിരിക്കും. അപ്പോൾ 25 + ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 20 ആയിരിക്കും. അപ്പോൾ ഇത് നാലും കൂട്ടിയാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. അങ്ങനെ കൂട്ടിയാലും മതി, അതായത് L + B + L + B, അങ്ങനെ കൂട്ടിയാലും ഉത്തരം കിട്ടും. അതെല്ലാം ഈ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്താലും കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഈക്വൽ ടു 2 L, എത്ര? 25 സെൻറ്റിമീറ്റർ പ്ലസ് ബി 20 സെൻറ്റിമീറ്റർ ഈക്വൽസ് 2 × 25 + 20 = 45 ഈക്വൽ ടു 2 × 45. ഇതെങ്ങനെ ഇൻറ്റു വന്നതെന്ന് സംശയമുണ്ടോ? ഇങ്ങനെ ഒരു സംഖ്യയും ബ്രാക്കറ്റിൽ വേറൊരു സംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റു എന്നാണ് കേട്ടോ. നിങ്ങളിവിടെ വേറെ ചിഹ്നങ്ങളൊന്നും കാണില്ലല്ലോ, അപ്പോൾ അതിനർത്ഥം ഇൻറ്റു എന്നാണ്. അപ്പോൾ 2 × 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 സെൻറ്റിമീറ്റർ. ഇതാണ് പെരിമീറ്റർ. ആരെ പെരിമീറ്റർ? ഈ ചതുരത്തിൻ്റെ. അപ്പോൾ ഈ ചതുരത്തിൻ്റെ പെരിമീറ്റർ തന്നെ ആയിരിക്കും ഈ സ്ക്വയറിൻ്റെ. കാരണം എന്താ? ഒരേ വയറുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും ഉണ്ടാക്കിയത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഷേപ്പിൻ്റെ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. ടോട്ടൽ മെഷർമെൻ്റ് ഓഫ് ബൗണ്ടറി, അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പെരിമീറ്റർ ഒരേ ഉത്തരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്തെഴുതണം? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയർ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ഇത് മലയാളത്തിൽ എങ്ങനെ എഴുതുക? ചതുരത്തിൻ്റെ ചുറ്റളവ് സമം സമചതുരത്തിൻ്റെ ചുറ്റളവ്.
ചതുരത്തിൻ്റെ ചുറ്റളവ് സമം സമചതുരത്തിൻ്റെ ചുറ്റളവ്. അങ്ങനെയാണ് മലയാളത്തിൽ എഴുതാ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് പെരിമീറ്റർ. അപ്പം 90 ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്താ? സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇതൊരു സൈഡാണ്, ഇതൊരു സൈഡാണ്, ഇതൊരു സൈഡാണ്, ഇതൊരു സൈഡാണ്. അതായത് എല്ലാം കൂട്ടുക, എസ് പ്ലസ് എസ് പ്ലസ് എസ് പ്ലസ് എസ് ഈക്വൽ ടു 4s. അപ്പോൾ പി ഈക്വൽ ടു 4s. ഇതാണ് ഇക്വേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ 90 ഇത് നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ ആ കിട്ടിയ ഉത്തരം കൊടുത്തിട്ടോ. ഇനി ഇവിടെ ഈക്വൽ ടു 90 എന്നല്ല കൊടുക്കുക, പിന്നെ അവിടെ എന്താ കൊടുക്കുക? അവിടെ ഈക്വൽ ടു 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വശം കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈഡ്, ഈ സൈഡ് കിട്ടണം. അപ്പോൾ ഈ ഭാഗത്ത് ആ എസ് വരണം. അപ്പോൾ നമ്മൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം, അതായത് 4s. ഇനി നമുക്ക് ഇതിൽ നിന്ന് എസ് കാണാൻ പറ്റൂലേ? കാണാൻ പറ്റും. നമ്മൾ എസ്സിനെ അവിടെ വെക്കുക, 90 ഇവിടെ ഉണ്ട്, ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ 4 ഇൻറ്റു എസ് ആണ്. അപ്പോൾ 4 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ എങ്ങനെ വരിക? ഇൻറ്റു തന്നെയാണ് വരിക, അല്ല ഇവിടെ ഇൻറ്റു എന്നായതുകൊണ്ട് സൈഡ് മാറുമ്പോൾ ഇൻറ്റു എന്നുള്ളത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ എസ് ഈക്വൽ ടു 90/4. 90/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ഇവിടെ പോയിട്ട് ഹരിച്ച് നോക്കുക, 9 എത്ര 4 ഉണ്ട്? 2 4, 2 × 4 8. 9 നിന്ന് 8 കുറച്ചാൽ 1, 0 ഇറക്കിയിട്ടോ 10. 10 എത്ര 4 ഉണ്ട്? 2. 2 × 4 8. 10 നിന്ന് 8 കുറച്ച് 2, ശിഷ്ടം വന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു 0 ചേർക്കും, ഇവിടെ ഒരു 0 ചേർക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കും, ഈ 0 താഴേക്ക് ഇറക്കിയിടും. 20 എത്ര 4 ഉണ്ട്? 5. 5 × 4 20, 20 × 20 കുറച്ചാൽ 0. അപ്പോൾ ഉത്തരം എന്താ കിട്ടിയത്? 22.5 സമം എസ്. അതായത് എസ് എന്ന് പറഞ്ഞാൽ ഒരു വശം, സൈഡ് ഈക്വൽ ടു 22.5. ഇതല്ലേ നമ്മളോട് ചോദിച്ചത്? സമചതുരത്തിൻ്റെ വശത്തിൻ്റെ അളവ്. അപ്പോൾ വശത്തിൻ്റെ അളവ് നമുക്ക് കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെയും പെരിമീറ്റർ തുല്യമായതുകൊണ്ട് നമ്മൾ ആദ്യം അതെഴുതി, എന്നിട്ട് ചതുരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ആ അളവ് കൊടുത്ത് ആ ഉത്തരം കൊടുത്ത് മറ്റേ ഭാഗത്ത് നമ്മൾ ആ ഇക്വേഷൻ കൊടുത്ത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യ പ്രാവശ്യം നിങ്ങൾ ചെയ്യുക, പിന്നെ ഒന്ന് കൂടി ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും, മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വാൾ ഓഫ് ഡയമെൻഷൻസ് 12 m/10 m ഹാസ് എ ഡോർ ഫ്രെയിം ഓഫ് ഡയമെൻഷൻസ് 4 m/2 m ആൻഡ് എ വിൻഡോ ഓഫ് ഡയമെൻഷൻസ് 2 m/2 m. Find the cost of painting the wall if the painting of 1 m² is ₹3. അതായത് മലയാളത്തിൽ ഒരു ചുമരിൻ്റെ അളവ്, മലയാളത്തിൽ പരിമാണം എന്നൊക്കെ ആയിട്ട് പറയാം. ഡയമെൻഷൻ എന്നുള്ളതിന് 12 m/10 m ആണ്. അതിൽ 4 m/2 m ഉള്ള ഒരു വാതിലിൻ്റെ ഫ്രെയിം, ഫ്രെയിമിൻ്റെ മലയാളം ചട്ടക്കൂട്, ഫ്രെയിമുണ്ട്. 2 m/2 m അളവിലുള്ള ജനലിൻ്റെ ഫ്രെയിമും ഉണ്ട്. 1 m² 3 രൂപ വെച്ച് ആ ചുമർ പെയിൻ്റ് ചെയ്യാൻ എത്ര ചിലവ് വരും? അതായത് ഒരു ചുമരുണ്ട്, ആ ചുമരിൻ്റെ നീളവും വീതിയാണ് ഈ തന്നത്. നീളം എന്ന് പറഞ്ഞാൽ വലിയ അളവ് 12 m, വീതി 10 m. അതേ ചുമരിൽ ഒരു ഡോറിൻ്റെ ഫ്രെയിമുണ്ട്, അതിൻ്റെ നീളം 4 m, വീതി 2 m ആണ്. അതേ ചുമരിൽ തന്നെ ഒരു വിൻഡോയുടെ ഫ്രെയിമും കൂടി ഉണ്ട്, അതിൻ്റെ നീളം 2 m, വീതി 2 m, രണ്ടും സെയിമാണ്. ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ്. അങ്ങനെയാണെങ്കിൽ ആ വാള് പെയിൻ്റ് ചെയ്യണം, അതിൻ്റെ ചിലവാണ് ചോദിക്കുന്നത്. 1 m² 3 രൂപ ഉണ്ടെങ്കിൽ ആകെ എത്ര ചിലവ് വരും? നല്ല ഈസിയാണ് ചെയ്യാൻ, ചോദ്യം കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടല്ലേ. അപ്പം ഇങ്ങനത്തെ ചോദ്യം കാണുമ്പോൾ ആദ്യം നിങ്ങൾ സൈഡിൽ വരച്ചൊക്കുക. ഈ വേർഡ് പ്രോബ്ലംസൊക്കെ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ആദ്യം വരക്കുക ഇതിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ, പിന്നെ ആ വരച്ചത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യം വരച്ച് കാണിച്ചുതരാം. ഒരു ചുമരുണ്ട് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഒരു ചുമര് വരച്ചിട്ടോ. അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ് തന്നത്? 12 m, 12 m/10 m. അപ്പം നീളം 12 m ആണ്, വീതി 10 m ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ.
ഇതാണ് ആ വോള്. പിന്നെ ആ വോളില് ഒരു ഡോറുണ്ട്. ഡോറ് നമുക്കിവിടെ വരക്കാം. ഒരു ഡോറുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ എത്ര തന്നത്? 4 m x 2 m. അപ്പം നീളം 4 m ആയിരിക്കും, വീതിയോ 2 m ആയിരിക്കും. പിന്നെ അതിലൊരു വിൻഡോയുടെ ഫ്രെയിമും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അത് 2 m x 2 m. അപ്പോൾ ഒരു സൈഡ് 2 m, മറ്റത് 2 m. അതായത് ലെങ്ത്തും ബ്രെത്തും ഈക്വലാണ്. അപ്പോൾ സ്ക്വയർ ആയിരിക്കും. പക്ഷേ സ്ക്വയറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പകരം നമുക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെത്തും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞത് എന്താ? ഈ വോള് പെയിൻ്റ് ചെയ്യാൻ, ഈ വോള് മാത്രം കേട്ടോ, അതിൽ ചുമരും പിന്നെ നമ്മളെ വിൻഡോ ഒന്നും പെടുന്നില്ല, ഇത് പെയിൻ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഭാഗം മാത്രമാണ് കാണേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഭാഗം എങ്ങനെ നമ്മൾ ഒഴിവാക്കും? ഇതിപ്പോൾ ഒരു പേപ്പറാന്ന് വിചാരിക്കുക, നമ്മളോട് ഈ ഒരു ഭാഗം മാത്രം എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് വരച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് ഒഴിവാക്കും, ഇവിടെയും ഒഴിവാക്കും, രണ്ട് ഹോളും ഇങ്ങനെ വന്നിക്കോടെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് ചെയ്യേണ്ടേ. നമുക്ക് ഈ ഭാഗമല്ല കണ്ടേ, ഈ ഭാഗമാകുമ്പോൾ പെരിമീറ്ററാണ്, ഈ ബൗണ്ടറി ആണെങ്കിൽ, അതായത് ഈ ചുറ്റളവാണെങ്കിൽ, നമ്മുടെ ചുറ്റളവല്ല കാണാൻ പറഞ്ഞത്. പെയിൻ്റ് ചെയ്യാനുള്ള, പെയിൻ്റ് ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം, ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ, ഈ സർഫസ്. അപ്പോൾ ഇത് ഏരിയയാണ്. അപ്പോൾ ഈ ഭാഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ ആദ്യം ഇതിൻ്റെ ഏരിയ കാണുക, ഈ വോളിൻ്റെ ഏരിയ ആദ്യം കാണുക, എന്നിട്ട് ഈ ഇതിൻ്റെ ഏരിയ കാണുക, പിന്നെ ഈ വിൻഡോൻ്റെ ജനലിൻ്റെ ഏരിയ കാണുക, എന്നിട്ട് ഇത് രണ്ടും കൂടിയും ഇതിൽ നിന്ന് കുറക്കുക, ഒഴിവാക്കുക. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കളയുക. അപ്പോൾ നമുക്കിത് കിട്ടുമല്ലോ, കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വോളിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് വോൾ മലയാളത്തിൽ എങ്ങനെ എഴുതും? ചുമരിൻ്റെ വിസ്തീർണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് നീളം ഇൻറ്റു വീതി, സമം ലെങ്ത് എത്ര? 12 m ഇൻറ്റു ബ്രെഡ്ത്ത് 10 m. ഈക്വൽ ടു 12 × 10. 1 × 12 ആദ്യം ഗുണിക്കും. 1 × 12 = 12. 0 ചേർത്ത് കൊടുത്തു. ഇനി മീറ്റർ സ്ക്വയർ, ഇതാണ് യൂണിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് വോൾ കണ്ട്. ഇനി നമുക്ക് ഏരിയ ഓഫ് എന്ത് കാണാം? ഡോറ് കാണാം. ഏരിയ ഓഫ് ഡോർ, വാതിലിൻ്റെ വിസ്തീർണം മലയാളത്തിൽ കേട്ടോ, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിയാൽ മതി. അതെന്താ? ലെങ്ത്തിൻ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു, അതായത് നീളം ഇൻറ്റു വീതി, മലയാളത്തിലാണെങ്കിൽ നീളം ഇൻറ്റു വീതി, 4 m × 2 m ഈക്വൽ ടു 4 × 2 = 8 m². നെക്സ്റ്റ് ഏരിയ ഓഫ് വിൻഡോ, ജനലിൻ്റെ വിസ്തീർണം ഈക്വൽ ടു, അതും ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഈക്വൽ ടു 2 m × 2 m. ഇതൊക്കെ നമുക്ക് തന്നതാണ് കേട്ടോ ചോദ്യത്തിൽ. ഈക്വൽ ടു 2 × 2 = 4 m². അപ്പോൾ നമുക്ക് 3 ഏരിയ കിട്ടി. ഇനി ഇത് രണ്ടും ഇതിൽ നിന്ന് കുറക്കണം. ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 120 കുറക്കണം, 8 കുറക്കണം, 4. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അതല്ല, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചാലും കിട്ടും. അതായത് 120 കുറക്കണം 8 + 4. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. നോക്കി നോക്കുക, 120 × 8 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 112 എന്ന് കിട്ടും. പിന്നെ 112 × 4 കുറച്ചാൽ എത്ര കിട്ടും? 108 എന്ന് കിട്ടും. ഇനി ഇത് നോക്കുക, 120 കുറക്കണം 8 + 4 = 12. 120 × 12 കുറച്ചാൽ നമുക്ക് 108 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് ഈ രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ആ സ്റ്റെപ്പ് ഒന്ന് എഴുതട്ടെ. അപ്പം പെയിൻറ് ചെയ്യാനുള്ള ആ ഭാഗം അതെങ്ങനെ എഴുതുക? ഏരിയ ഓഫ് വോൾ ടു ബി പെയിൻറ്റഡ്, ഏരിയ ഓഫ് വോൾ ടു ബി പെയിൻറ്റഡ് ഈക്വൽ ടു, മലയാളത്തിലാണെങ്കിൽ ചുമരിൻ്റെ പെയിൻറ് ചെയ്യാനുള്ള ഭാഗം, അതായത് ചുമരിൻ്റെ പെയിൻറ് ചെയ്യാനുള്ള ആ വിസ്തീർണം ഉണ്ടല്ലോ ആ ഭാഗം, അങ്ങനെ എഴുതിയാൽ മതി. ഈക്വൽ ടു നമ്മൾ എന്തെഴുതും?
ഏരിയ ഓഫ് വാൾ നമ്മൾ ആദ്യം കണ്ട്, ഏരിയ ഓഫ് വാൾ മൈനസ് ഏരിയ ഓഫ് വിൻഡോ, അല്ല ഏരിയ ഓഫ് ഡോർ പ്ലസ് ഏരിയ ഓഫ് വിൻഡോ. അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഒന്നുകിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുക, പ്ലസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നേരെ എഴുതുക എങ്ങനെ, ഓർ ആ ഇക്വേഷൻ കൂടി എഴുതിയിട്ട് കാണിച്ചുതരാം. ആദ്യത്തെ എഴുതുക, ഏരിയ ഓഫ് വാൾ ടു ബി പെയിൻറ്റഡ് എന്നിട്ട് ഈക്വൽ ടു ഏരിയ ഓഫ് വാൾ മൈനസ് ഏരിയ ഓഫ് ഡോർ മൈനസ് ഏരിയ ഓഫ് വിൻഡോ. ഇങ്ങനെ എഴുതിയാലും മതി, അതല്ല ഇങ്ങനെ എഴുതിയാലും മതി. മലയാളത്തിലാണെങ്കിൽ പെയിൻറ് ചെയ്യാനുള്ള ചുമരിൻ്റെ വിസ്തീർണം സമം എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഏരിയ ഓഫ് വാൾ എന്നുള്ളത് ചുമരിൻ്റെ വിസ്തീർണം കുറക്കണം, വാതിലിൻ്റെ വിസ്തീർണം കുറക്കണം, ജനലിൻ്റെ വിസ്തീർണം, അങ്ങനെ എഴുതുക കേട്ടോ. ഇനി നേരെ വാല്യൂസ് കൊടുക്കുക. ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു, 120 m² മൈനസ്, ഞാൻ ഈ ബ്രാക്കറ്റുള്ളതാണ് കൊടുക്കുന്നത് കേട്ടോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പിന്നെ 8 m² പ്ലസ് 4 m². ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് കേട്ടോ. ആദ്യം ഇത് കൊടുത്ത് അതിന് ഇത് രണ്ടും കൂട്ടുക, അതായത് ഇതിൽ നിന്ന് ഇത് രണ്ടും കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറക്കുക. ഈക്വൽ ടു 120 m² മൈനസ് 8 + 4 = 12 m² ഈക്വൽ ടു 108 m². ഇത്രയാണ് നമുക്ക് പെയിൻറ് ചെയ്യാനുള്ള ആ ഭാഗം വരിക. ഇനി 1 m² എത്ര രൂപയെന്നാണ് പറഞ്ഞത്, 3 രൂപ. അപ്പം അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ദി വാൾ, അതായത് ചുമര് പെയിൻറ് ചെയ്യാനുള്ള ചിലവ്. മലയാളത്തിൽ ചുമര് പെയിൻറ് ചെയ്യാനുള്ള ചിലവ് സമം കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് വാൾ ഈക്വൽ ടു 108 × 3 ഈക്വൽ ടു ഇത് ഗുണിക്കുക. 1 m² 3 ആണ്, അപ്പം 108 m² എന്ന് പറഞ്ഞാൽ 108 × 3 കേട്ടോ. 3 × 8 = 24, 4 എന്ന് എഴുതി ബാക്കി 2. 0 × 3 = 0, 0 + 2 = 2, 1 × 3 = 3, 324 rupees. ഇത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരിക. ആ ചുമര് പെയിൻറ് ചെയ്യാനുള്ള ചെലവ് 324 രൂപ. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഒരു 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവലുണ്ട്. അതായത് ചിലപ്പം ഇങ്ങനൊരു ചിത്രം തരും, എന്നിട്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ അളവ് തരും, എന്നിട്ട് ഇതിൻ്റെ മാത്രം ഏരിയ ചോദിക്കും. അപ്പം നിങ്ങൾ മൊത്തത്തിൽ ഏരിയ കാണുക, പിന്നെ ഇതിൻ്റെയും ഏരിയ കാണുക, ഇതിൻ്റെയും ഏരിയ കാണുക, എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറക്കുക, അപ്പോൾ ഉത്തരം കിട്ടും. ഞാൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ നോക്കി ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ശരി.